Silence, silence. Yandru katha paraya. Oradattu, യുവാക്കന്മാരായ രണ്ട് വിട്ടികളുണ്ടായിരുന്നു. മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതാണ് അവർക്ക് ജോലി. ഒരു ദിവസം അവർ ഒരു വയസ്സരെ കണ്ടു. അതിലൊരു വിട്ടി, ഏ അമ്മാവാ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് 10 മണിക്കും ഇവൻ അവന്റെ വീട്ടിൽ നിന്ന് 8 മണിക്കും തിരിച്ചു. ഞങ്ങൾ 8:30 മണിക്ക് ചന്ദനത്തോപ്പിൽ വെച്ച് കണ്ടുമുട്ടി. എന്ന് വെച്ചാൽ എന്റെ വയസ്സെത്ര? ഉടനെ അമ്മാവൻ, നിന്റെ വയസ്സ് 32. ശരിയാണല്ലോ അമ്മാവ. അമ്മാവൻ എങ്ങനെ മനസ്സിലായി? എന്റെ വീടിന്റെ അടുത്ത് ഒരു പയ്യനുണ്ട്. അവനിപ്പോ 16 വയസ്സ്, അരക്കിറു എന്ന് അമ്മാവൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മണ്ടുകൾ, കഴുതകൾ, ഒന്നിനും അറിയില്ല. കുട്ടികളെ, 16 വയസ്സായ പയ്യൻ അരക്കിറുക്കനാണെങ്കിൽ 32 വയസ്സായ എടാ വിട്ടി നീ മുഴുക്കിറുക്കനാണ് എന്നാണ് അമ്മാവൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ആരും വയസ്സായവരെ ആക്ഷേപിക്കരുത്, കേട്ടോ? എന്തോന്നാ ആരുടെ കത്ത്? പിന്നെന്തിനാ കൊണ്ടുവന്നു? അച്ഛന്റെ കയ്യിൽ കൊടുത്താൽ മതി. ഇപ്പൊ മനസ്സിലെങ്കിലോ? അച്ഛാ വാങ്ങിക്കരുത്, ആരുടെ കത്താണെന്ന് പറഞ്ഞിട്ട് വായിച്ചാ മതി. രാജന്റെ കത്താണല്ലോ. ഏ, ചേട്ടന്റെ കത്താണോ? രാജന്റെ ഒരു കത്ത് വന്നിട്ടുണ്ട്. എന്താ വിശേഷം? വായിച്ചു. ബഹുമാനപ്പെട്ട അച്ഛന്, എന്റെ കഴിഞ്ഞ കത്ത് കിട്ടിയിരിക്കുമെന്ന് കരുതുന്നു. അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് എന്തായാലും അത് എഴുതുകയാണ്. എന്നോടൊന്നിച്ച് ജോലി ചെയ്യുന്ന ഒരു ലേഡി ഡോക്ടറുണ്ട്, ഡോക്ടർ ചിത്ര. ചിത്ര നല്ല പേരല്ലേ? ഡോക്ടർ ചിത്രയെ എനിക്ക് വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അച്ഛാ, ചേട്ടൻ കല്യാണം ചെയ്യാൻ പോകുന്നു? ഏതായാലും അച്ഛനും മറ്റും വന്ന് ചിത്രയെ ഒന്ന് കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം തീരുമാനമെടുത്താൽ മതി. ഒരു കാര്യം തീർച്ചയാണ്, ചിത്രയെ വന്നു കണ്ട് കല്യാണം തീരുമാനിച്ചാൽ തന്നെ നമ്മുടെ രാധയുടെ കല്യാണം കഴിയാതെ അത് നടക്കില്ല. കണ്ടോ ചേട്ടൻ, പിന്നെ എന്നെ കളിയാക്കുന്നു. ഒരു വഴി കൊടുത്തേ. ഒന്ന് അടങ്ങിയിരി മോളെ. എല്ലാ വിവരങ്ങൾക്കും വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു. അച്ഛനും മറ്റും എന്നാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പ്രത്യേകം കുറിക്കുവാൻ. രാധയുടെ കല്യാണം നടക്കാൻ വേണ്ടി അവൻ എന്തിനാ കാത്തിരിക്കുന്നത്? കണ്ടോ, പേരമ്മയെ എന്നെ കളിയാക്കാൻ തുടങ്ങി. പേരമ്മ ചീത്തിയ മറുപടി. അപ്പൊ എന്താ എഴുതേണ്ടത്? പെണ്ണിനെ അവൻ ഇഷ്ടമായത് കൊണ്ടല്ലേ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമ്മളൊന്നും പോയി കാണണമെന്നില്ല. ഈ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണെന്ന് ജയിച്ചാൽ മാത്രം മതി.